വിവി അൻവർ എംഎൽഎയെ പിന്തുണച്ച എൻസിപി കോൺഗ്രസിലെ വിഭാഗീയതയ്ക്ക് തടയിടാൻ എംഎൽഎയ്ക്ക് എതിരെ നടത്തുന്ന കുപ്രചരണത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറണമെന്നും എൻസിപി നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എംഎൽഎയെ പിന്തുണച്ചും കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചും നേതാക്കൾ രംഗത്തുവന്നത്. കഴിഞ്ഞ 5.5 വർഷമായിട്ടാണ് ജനങ്ങൾ നിലമ്പൂരിൽ അവർക്കായി പ്രവർത്തിക്കുന്ന ഒരു എംഎൽഎ ഓഫീസ് കാണുന്നത്. മുൻപ് ആഴ്ചയിൽ ഒരിക്കലും തിരുവനന്തപുരത്തു നിന്നും നിലമ്പൂരിലെത്തുന്ന എംഎൽഎ ആയിരുന്നു ഉണ്ടായിരുന്നത്. എംഎൽഎയെ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞാണ് ഉപജീവനത്തിന് ആഫ്രിക്കയിൽ പോയത്. നാട്ടിലെത്തിയ എംഎൽഎ നേരെ എത്തിയത് നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്കാണ്. എംഎൽഎയെ കോൺഗ്രസ് എത്ര എതിർക്കുന്നുവോ അത്രയും സമയം കോൺഗ്രസിൽ നിന്നും എൻസിപിയിലേക്കും എൽഡിഎഫിലേക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കു തുടരും. മലപ്പുറത്ത് കോൺഗ്രസ് നടത്തിയ ചരിത്ര സെമിനാറിൽ മലബാറിലെ ഏറ്റവും സീനിയറായ നേതാവ് ആര്യാടൻ മുഹമ്മദിനെയോ സംസ്കാര സാഹിതി ചെയർമാനെയോ കണ്ടില്ലെന്നും നിലമ്പൂരിൽ പോലും കോൺഗ്രസ് നേതാക്കളെ ഒന്നിച്ചു കാണുന്നില്ലെന്നും എൻസിപി നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കും. നമുക്കറിയാം 2016 മുതൽ ഈ കഴിഞ്ഞ നാള് വരെ 24 മണിക്കൂറും അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്തൊഴികെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം വിദേശത്ത് വന്നിട്ട് 2 ദിവസങ്ങളായി നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒട്ടേറെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായി. അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിനെതിരെ എൻസിപി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറയാൻ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ എൻസിപി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി മോഹൻദാസ്, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ഷാജി മൂത്തേടം, യു പി സെബാസ്റ്റ്യൻ, ഇ പി കുട്ടിയാപ്പ, അനിൽ വെള്ളോലി, എൻസിപി യുവജന വിഭാഗം പ്രസിഡന്റ് അനീഷ് കെ പുന്നക്കുഴി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.